പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ മിഷാൽ ഷാജിയുടെ വീട്ടിൽ പോയിരുന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖം കണ്ട് അവിടെ കൂടിയിരിക്കുന്നവരുടെ ചങ്ക് തകർന്നിരിക്കുക. കാരണം ഒരു നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റ്, ഒരു പേരുദോഷമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാത്തൊരു നല്ല കൊച്ച്, അവരാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, വളരെ നല്ലൊരു കുടുംബ മഹിമയുള്ള നല്ലൊരു എന്താ പറയുന്നത്, ദൈവത്തെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന, മര്യാദയായിട്ട് ജീവിക്കുന്ന ഷാജി. ഷാജിയാണ് പിറവത്തൊരു ഇലക്ട്രിക്കൽ കടയുണ്ട്. ഈ കഴിഞ്ഞ ഒരു 10ഓ 15ഓ അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഞാൻ ആ കടയിൽ പോകാനും ഇടയായി. അന്നേരം ഷാജി അവിടെ ഇല്ലായിരുന്നു, ഷാജിയുടെ വൈഫായിരുന്നു. ഇന്ന് അവിടെ ചെന്നപ്പോൾ അവരോരോന്ന് പറയണ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമാണ്. അവർ ഷാജിയും ഷാജിയുടെ വൈഫും ആ പള്ളിയിലെ രണ്ട് സിസ്റ്റേഴ്സുമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റുമായിട്ട് ചെന്നത്. എന്നിട്ട് അതിന് വേണ്ടത്ര റെസ്പോൺസ് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇല്ല, അതിന് വലിയൊരു റെസ്പോൺസ് ഇപ്പോൾ മുതൽ തുടങ്ങും. ഞങ്ങളുടെ MLA ആണ് ശ്രീമാൻ അനൂപ് ജേക്കബ്. എൻ്റെ സഹപ്രവർത്തകൻ സുരേഷ് ഗോപി ഇവിടെ വന്നേച്ചു പോയി. മാതൃഭൂമി ചാനൽസ് എല്ലാം അത് ഏറ്റെടുത്തു. അതിന് കറക്റ്റായ ഒരു ഇത് കിട്ടിയേ പറ്റും. കാരണം ഇങ്ങനെയും എന്തോരം പെൺകൊച്ചുങ്ങൾ, ഒരപ്പനും അമ്മയ്ക്കും മകളെ പഠിപ്പിക്കാൻ വിടാൻ പറ്റില്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലേ? ഇതെങ്ങും അന്യ സ്റ്റേറ്റിൽ പോയിട്ടോ അങ്ങനെയൊന്നുമല്ല. എറണാകുളം എന്ന് പറഞ്ഞാൽ പിറവം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പെടുന്നൊരു സ്ഥലമാണ്. അന്നേരം പിറവത്തെ എറണാകുളത്ത് പോയി ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു CA സ്റ്റുഡൻ്റായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കാണാതില്ല, അത് വെറും ഒരു ആത്മഹത്യയാണ് അല്ല എന്ന് ആ കുടുംബം തീർത്ത് വിശ്വസിക്കുക. കാരണം അവരുടെ മകളെക്കുറിച്ച് അവർക്കറിയാവുന്നിടത്തോളം ആർക്കറിയാം കൂടുതലായിട്ട്. അന്നേരം അവരുടെ ദുഃഖം നമ്മൾ കേരള ജനത മുഴുവനും ഏറ്റെടുക്കണം. അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സത്യം പുറത്തു കൊണ്ടുവരണം. അതിനായി നിങ്ങളെല്ലാവരും അതിൻ്റെ നിങ്ങളെ കഴിയാവുന്ന രീതിയിൽ എല്ലാത്തിനും വേണ്ട കാര്യങ്ങളിലേക്ക് ഇടപെടണം. ശക്തമായ പ്രാർത്ഥന വേണം. കലൂർ സെയിൻറ് ആൻ്റണി പള്ളിയിൽ നിന്ന് ആ മോൾ ഇറങ്ങി വരുന്നത്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞു. എനിക്കുറപ്പാണ് സെയിൻറ് ആൻ്റണി ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു തെളിവ് വെച്ചിട്ടുണ്ട്. ആ കുറ്റക്കാരൻ ആരാണ്, ഇതെന്താണ് ഇതിൻ്റെ സത്യം, ഇതെങ്ങനെ ഉണ്ടായി എന്നറിയണം. ഏതായാലും അവർക്ക് അവരുടെ മകള് നഷ്ടപ്പെട്ടു, പക്ഷെ എന്താണ് സത്യം എന്നെങ്കിലും അറിയണം. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം എന്ന് ഈ എളിയവനും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ആ മോളുടെ ആത്മാവിന്റെ നിശാന്തിക്കായി ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കുന്നു. ഞാൻ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്.